ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാസ് വേൾഡ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു ബോട്ടിലാർട്ടാണ് ചെയ്യാൻ പോകുന്നത് ആയിട്ടുള്ള എക്സ്പെൻസ് കുറവായിട്ടുള്ള ഒരു ആർട്ട് അതിനായിട്ട് ഞാനിവിടെ സോസിൻ്റെ ഒരു ബോട്ടിൽ സോസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ബോട്ടിലല്ലേ അത് ചെറിയ കുപ്പിയാണ് അത് വാങ്ങിയിട്ടുണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയത് പിന്നെ ചാക്കനൂല് വേണം ചാക്കനൂല് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കെട്ടി തരില്ലേ അവർ ആ ചാക്കനൂലാണ് പിന്നെ പശ പിന്നെ വേണ്ടത് മാർക്കർ പെനാണ് വണ്ണം ഉള്ളതും വണ്ണം കുറഞ്ഞതുമായിട്ടുള്ള രണ്ട് മാർക്കർ പെൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ജെൽ പെൻ ആയാലും മതി കേട്ടോ ഇനി ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ പശ തേച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം പശ തേക്കും കാര്യം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പശ തേച്ചിട്ട് ഈ ചാക്ക് ചാക്കനൂലിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഇത് ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയ ചാക്ക്നൂലുകൾ കൂട്ടി കൂട്ടി വെച്ചതാണ് അങ്ങനെ ശേഖരിച്ച് വെച്ച നൂലായതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള നല്ല നീളത്തിലുള്ള പീസാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പശ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല സ്റ്റാർട്ടിങ്ങിലും പിന്നെ അത് അവസാനിപ്പിക്കുമ്പോഴും മാത്രം പശ ഇട്ടാൽ മതിയാകും എനിക്കിങ്ങനെ ചെറിയ പീസുകളായിട്ടായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് തീരുമ്പോൾ തീരുമ്പോൾ ആ നൂല് തീരുമ്പോൾ ഞാൻ പശിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ നൂല് ജ്യൂട്ട് ജ്യൂട്ട് എന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് കിട്ടും ക്രാഫ്റ്റിൻ്റെയൊക്കെ കടയില് ജൂട്ട് ത്രെഡ് ജൂട്ടിൻ്റെ ത്രെഡ് വാങ്ങാൻ കിട്ടും അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ചെറിയ ചരടിൻ്റെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് പല കളറിലൊക്കെ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾക്ക് പൈസ ചിലവ് എത്ര കുറക്കാവോ അത്രേം നല്ലതല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച ചരടുകളാണ് ശേഖരിച്ചു വെച്ച ചരടുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക ആയിട്ടുള്ള വർക്കാണ് കുട്ടികൾക്ക് ഞാൻ കയ്യിലിരുന്ന് കുപ്പി പൊട്ടിപ്പോകരുത് അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയല്ലോ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പശയിടുക അവസാനവും കുറച്ച് പശയിട്ട് കൊടുത്താൽ മാത്രം മതി മുകളിൽ കയറ്റി കയറ്റി ചുറ്റി പോകരുത് കേട്ടോ ഓവർലാപ്പ് ചെയ്തിട്ട് അങ്ങനെ ചുറ്റരുത് ഒന്നിന് താഴെ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി പോവുക അറ്റം വരെ പോയിട്ട് പശയിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് വലിയ കുപ്പിയിലും ചെയ്യാം വലിയ കുപ്പിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും പ്ലാസ്റ്റിക് കുപ്പിയിലും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഫുള്ള് ചുറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി ഈ പൊങ്ങി നിൽക്കുന്ന നാരുകളുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാം നാരുകൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജൂട്ട് ജൂട്രെഡില്ലേ അങ്ങനെ വാങ്ങുന്ന നൂലിന് ഇതേപോലെ പൊങ്ങി നിൽക്കൊന്നുമില്ല പക്ഷേ അതേ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടുന്നതാണ് ഇനി മാർക്കർ പെൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കാം കേട്ടോ പൂക്കളുടെ പടം വേണമെങ്കിൽ വരയ്ക്കാം ബട്ടർഫ്ലൈസ് കിളികൾ ഇല്ലെങ്കിൽ ചുമ്മാ ഹാർട്ട് ഷേപ്പ് എന്തെങ്കിലും ഷേപ്പ്സ് ട്രയങ്കിൾസോ ഹാർട്ട് ഷേപ്പോ അല്ലെങ്കിൽ ചുമ്മാ സർക്കിൾസോ എന്ത് വേണേലും വരയ്ക്കാം അങ്ങനെ കാർട്ടൂൺ ഫിഗേഴ്സ് വേണമെങ്കിൽ അത് വരയ്ക്കാം അങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു ഡിസൈൻ വരയ്ക്കാം കളർ കൊടുക്കുന്ന ഇഷ്ടമുണ്ടെങ്കിൽ കളർ കൊടുക്കാം അക്രിലിക് കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലും ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ ഒരു ബ്ലാക്ക് കളറിലെ പിക്ചറാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് കിളികൾ കൊമ്പിൽ ഇരിക്കുന്നതായിട്ടാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കളറും കൊടുക്കാം കേട്ടോ ഇതിൽ വേണമെങ്കിൽ ബീഡ്സ് ഒട്ടിച്ചും ചെയ്യാം അതിൻ്റെ വർക്ക് ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ ബീഡ്സ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റീവായിട്ട് ഡിസൈനിൽ പൂക്കളുടെ ഡിസൈനിലൊക്കെ ബീഡ്സ് വെച്ച് ഒട്ടിക്കാം അപ്പോൾ ബീഡ്സ് കിട്ടാനില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതുകൊണ്ടാണ് തൽക്കാലം നമുക്ക് ഉള്ള വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം പക്ഷേ എന്താ ചെയ്യും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ റിസൾട്ട് നല്ല ഭംഗിയുള്ള റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ അധികം എക്സ്പെൻസില്ലല്ലോ ഇതെല്ലാം നമ്മൾക്ക് വീട്ടിൽ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഈ മാർക്കർ ഇല്ലെങ്കിൽ ജെൽ പെൻ ബ്ലാക്ക് ജെൽ പെൻ വെച്ചും വരയ്ക്കാം കേട്ടോ പിന്നെ ക്രിൽ കളേഴ്സോ വേണമെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്തും നമ്മൾക്ക് ചെയ്യാം കളർ കൊടുക്കാം കുഴപ്പമില്ല ഇത് ഇതാണ്ടോ ഞാനിപ്പോൾ മാർക്കർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേറെ കളറൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേട്ടോ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഒരു കിളിനെ കൂടെ വരയ്ക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് പക്ഷേ ഒരു ക്ലാസ്സി ലുക്കൊക്കെ കിട്ടും ഇതിന് ഞാനൊരു കണ്ണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ആക്രലിക് കളറിൻ്റെ സിൽവർ കളർ എടുത്തിട്ടാണ് രണ്ട് ഡോട്ട് ഇട്ട് അതിന് കിളികൾക്ക് കണ്ണ് വെക്കുന്നത് കണ്ണ് വരച്ചു കൊടുക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്ത് ഫ്ലവേഴ്സ് വേണമെങ്കിലും വെച്ച് ഒരു ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫ്ലവറില്ലേ അത് ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തതാണ് കേട്ടോ അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതുകൂടി ഒന്ന് കാണണേ അപ്പോൾ ആ ഫ്ലവറാണ് ഞാൻ ഇതിൽ തൽക്കാലം വെച്ച് കൊടുക്കുന്നത് ഇത് വലിയ കുപ്പിയിൽ ചെയ്ത് വെച്ചാൽ ഇതിലും ഭംഗിയായിരിക്കും വലിയ കുപ്പികൾ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഹോം ഡെക്കറേറ്റ് വയ്ക്കാം ഫ്ലവേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ക്ലാസ്സി ഫിനിഷ് കിട്ടും വലിയ ജാറിലൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മാസ് വേൾഡ്